ഞാൻ പ്രിയേഷേ, എടാ നാളെ ഒരു ഓഫ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് രണ്ടു ദിവസം മുന്നേ പറഞ്ഞ പ്ലാൻ ഇല്ലേ, നാളെ തന്നെ നമുക്ക് കൂടണം. പിന്നെ നീ കണ്ണപ്പനെ രൂപേഷിനെ പോയി വിളിച്ചു പറ, നാളെ ഫുൾ ഡേ നമുക്ക് എൻജോയ് ചെയ്യണം. ഓക്കെ എടാ, ശരി. നീ എന്നാ പെട്ടെന്ന് അവരൊക്കെ ഒന്ന് വിളിച്ചു പറ. ശരി ശരി, ഓക്കെ. ഞാൻ രണ്ടു മൂന്ന് ദിവസമായി നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു ലീവ് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാലോ. എടി, അതിന് നാളെ. അതെ, നാളെ രാവിലെ നിങ്ങളൊന്ന് എന്റെ വീട്ടിലേക്ക് പോണം. അച്ഛൻ രണ്ട് ദിവസമായി വിളിക്കുന്നേ. അവിടെ പച്ചക്കറിയും തേങ്ങയും ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ രാവിലെ പോയിട്ട് നിങ്ങൾ അതൊന്നും എടുത്തോണ്ട് വരിക. അത് കഴിഞ്ഞ ഒരു 10 മണിയാകുമ്പോ നിങ്ങളൊന്ന് മോന്റെ സ്കൂളിലേക്ക് പോണേ. നാളെ ഇപ്പൊ 1-ാം ക്ലാസ്സിന്റെ അഡ്മിഷൻ ഇല്ലതല്ലേ. ഞാൻ പോവാന്ന് വെച്ചെന്നതാ. ഇനിയിപ്പൊ ഏതായാലും നിങ്ങൾക്ക് നാളെ ലീവല്ലേ, നിങ്ങളൊന്ന് പോയിട്ട് വന്നോ. വരുന്ന വഴിക്ക് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങണം. പിന്നെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മീനും വാങ്ങിക്കാൻ മറക്കണ്ട. അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം ആ തെങ്ങും തൈ ഒന്ന് കുഴിച്ചിടണേ. 2 ആഴ്ചയായില്ലേ വെല്ലിച്ചൻ അതവിടെ കൊണ്ടുവച്ചിട്ട്, ഇതുവരെ അതൊന്നും നട്ടിട്ടില്ല. അതെ, അതിന് ലീവിലെ ദിവസല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. പിന്നെ വൈകുന്നേരം ആവുമ്പോ എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോണം. കൊറേ ആയില്ലേ പുരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട്. അപ്പൊ ഏതായാലും കുഞ്ഞിനെ നോക്കാനും ആളായല്ലോ. ലീവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലേ, കുറച്ച് വെള്ളം കൊണ്ടുതരോ കുടിക്കാൻ വേണ്ടിട്ട്. വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. പ്രിയേഷേ, നമുക്ക് അടുത്ത പ്രാവശ്യം കൂടാടാ. അതേടാ, അതെ, പണി കിട്ടിയടാ, പണി കിട്ടി. നീ ആ കണ്ണനോടും രൂപേഷനോടൊക്കെ വിളിച്ചു പറയണേ, ഇതിൽ നിന്നൊക്കെ നോ മോചനം.